സ്വർഗരാജ്യത്തിലെ അനന്തകോടി സൈന്യങ്ങൾ സദായിപ്പോഴും പ്രവർത്തിക്കുന്നവൻ താനായിരിക്കും. പാവപ്പെട്ട നാട്ടിടിയന്മാരുടെ വായികളിൽ നിന്നും കൊഞ്ഞ സംസാരിക്കുന്ന ശിഷ്യകളുടെ നാവുകളിൽ നിന്നും സ്തുതിപ്പുകളെയും ഗാനങ്ങളെയും കൈക്കൊണ്ടവനും സകലാചരാചരങ്ങളുടെയും സൃഷ്ടാവും സർവാധിപതിയുമായ മഹാരാജാവ് താനായിരിക്കും. ഭൂപതിമാരിൽ നിന്ന് പൊന്നും പോരും കുന്തിരിക്കവും കാഴ്ചവെച്ച് കുമ്പിടപ്പെട്ടവനും പ്രകാശത്തെ തന്റെ വസ്ത്രമായി ധരിക്കുന്നവനായിരിക്കെ കീറ്റുശീലങ്ങളാൽ പൊതിയപ്പെട്ട ഉണ്മയനായവനും ക്രൂപേന്മാർ അത്യരഥത്തിൽ അത്യുന്നതങ്ങളിൽ ആഘോഷിച്ചിരിക്കും. യോസേപ്പിന്റെയും മറിയാമിന്റെയും കൈകളാൽ താലോലിക്കപ്പെട്ടവനും ഇസ്രായേൽക്കാരെ സ്വർഗത്തിൽ നിന്ന് മന്നായും കാടപ്പക്ഷിയും കൊടുത്ത് പോറ്റുന്നവനായിരിക്കും. ഭൗമിക കന്യകയുടെ മുലപ്പാൽ കുടിച്ചു വളർന്നവനും വിസ്മയനീയ മഹാധനങ്ങളുടെ സർവാധിപതിയായിരിക്കും. ദരിദ്രയായ മാതാവിനാൽ പരിചരിക്കപ്പെട്ടവനും ആകാശത്തിന്റെ അനന്തതയിൽ സ്വന്ത മഹിമാസനം സ്ഥിതി ചെയ്യവേ പാപപ്പെട്ട മറിയാമിന്റെ കൈകളാൽ വൈക്കോൽ വിരിച്ച പുൽത്തൊട്ടിയിൽ കിടന്നവനും സകല ജീവജാലങ്ങൾക്കും രക്ഷയും ജീവനും ശരണവും പ്രത്യാശയുമായിരിക്കെ മറിയാമിന്റെ മാർഗത്തിൽ ഒരു സാധാരണ ശിശുവിനെ പോലെ അടങ്ങിക്കിടന്നുറങ്ങിയവനും ആകാശത്തിന്റെ അനന്തതയിൽ തന്റെ മഹത്വവ്യാപാരങ്ങൾ തെളിയിക്കുന്നവനും സകല വാനഗോളങ്ങളെയും തന്റെ പാദപീഠമാക്കിയിരിക്കുന്നവനും ഇടിമിന്നലുകളിൽ തന്റെ ഭുജവീര്യം പ്രകടിപ്പിക്കുന്നവനും കൊടുങ്കാറ്റിലും മണ്മേനയിലും തന്റെ മഹാശക്തി വെളിപ്പെടുത്തുന്നവനുമായ മശിയാതമ്പുരാന് നിന്റെ വാഴ്ത്തപ്പെട്ട മാതാവിനെ ഓർത്ത് അടിയങ്ങളോട് കരുണ ചെയ്യണമേ.